നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ഹർഷ ദാമോദരൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യത്തെ കോവിഡ് കേസ് 3.5 ലക്ഷത്തിനടുത്ത്. ഓക്സിജൻ ക്ഷാമവും രൂക്ഷം. കൂടുതൽ നടപടിയുമായി കേന്ദ്രം രംഗത്ത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം 3.5 ലക്ഷത്തിനടുത്തെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3,36,786 പേർക്കാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത്. 2,624 പേരാണ് കൊറോണ വൈറസ് മൂലം മരിച്ചത്. മരണനിരക്ക് 2,000 പിന്നിടുന്നത് തുടർച്ചയായ 4ാം ദിവസമാണ്. ആകെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് കേസുകളുടെ 78% കേരളം ഉൾപ്പെടെയുള്ള 10 സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രാജ്യത്ത് കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം 25 ലക്ഷം കടന്നു. 25,52,940 പേരാണ് ചികിത്സയിലുള്ളത്. ആരോഗ്യ പ്രവർത്തകരിലും രോഗബാധിതരാകുന്നവരുടെ എണ്ണം ഉയരുകയാണ്. ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം സന്നദ്ധ പ്രവർത്തകരെയും സംസ്ഥാനങ്ങളിൽ കോവിഡ് പ്രതിരോധത്തിന് ഉപയോഗിക്കാൻ ചീഫ് സെക്രട്ടറിമാർ അയച്ച കത്തിൽ കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ഓക്സിജൻ, വാക്സിൻ എന്നിവയുടെ ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനങ്ങളിലെ സ്ഥിതി കേന്ദ്രം നിരീക്ഷിക്കുകയാണ്. തുടർ അവലോകന യോഗങ്ങൾ ഇന്നും ചേരുന്നതാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25,000-ലധികം പേർക്ക് രോഗം ബാധിച്ച ഡൽഹിയിൽ വൈറസിന്റെ UK വകഭേദം രോഗവ്യാപനം തീവ്രമാക്കിയെന്നാണ് വിലയിരുത്തൽ. ഡൽഹി ഭദ്ര ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം നേരിടുന്നുണ്ട്. 190 രോഗികളാണ് ആശുപത്രിയിൽ ഓക്സിജൻ സഹായത്തോടെ കഴിയുന്നത്. ഓക്സിജൻ തീർന്നതോടെ ഡൽഹി മൂൽചന്ദ് ആശുപത്രിയിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവെച്ചു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. സ്വകാര്യ ആശുപത്രികളിൽ അമിത തുക കോവിഡ് ചികിത്സയ്ക്ക് ഈടാക്കരുതെന്നും 25% കിടക്കകൾ ഇതിനായി മാത്രം മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പരമാവധി ആശുപത്രികൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കാമെന്ന മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. നിലവിൽ 407 സ്വകാര്യ ആശുപത്രികൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കുന്നുണ്ട്. ഇതിൽ 137 ആശുപത്രികളാണ് നിലവിൽ സർക്കാർ നിശ്ചയിച്ച തുകയിൽ കോവിഡ് ചികിത്സ നൽകുന്നത്. ബാക്കിയുള്ള ആശുപത്രികൾ കൂടെ സഹകരിക്കണമെന്നും കുറഞ്ഞത് 25% കിടക്കകളെങ്കിലും കോവിഡ് ചികിത്സയ്ക്കായി മാത്രം മാറ്റിവെക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. സാധാരണക്കാർക്ക് കൂടി ആശ്രയിക്കാൻ പറ്റുന്ന തരത്തിൽ തിരക്ക് ഏകീകരിക്കുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ മാനേജ്മെന്റുകൾ തയ്യാറാകണം. ആംബുലൻസ് സേവനം ഉറപ്പാക്കണം. ഏകോപനം ഉറപ്പിക്കാൻ 108 ആംബുലൻസ് സർവീസുമായി സഹകരിക്കണമെന്നും കൂടുതൽ ആശുപത്രികൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ചികിത്സാ ഇനത്തിൽ ചിലവായ തുക 15 ദിവസത്തിനുള്ളിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നൽകണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. അമിത തുക ഈടാക്കിയെന്ന പരാതി ഉണ്ടായാൽ അത് പരിഹരിക്കാൻ ജില്ലാതല സമിതി രൂപീകരിക്കണം. കളക്ടർ, DAO, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹി എന്നിവർ അംഗങ്ങളായ സമിതി അത് പരിശോധിച്ച് നടപടിയെടുക്കണം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. കോവിഡ് വ്യാപനം നിയന്ത്രണ വിധേയമാക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ച 2 ദിവസത്തെ നിയന്ത്രണം ആദ്യ ദിനം പോലീസ് കർശന പരിശോധന ആരംഭിച്ചു. തലശ്ശേരി നഗരത്തിൽ ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് സഞ്ചരിച്ചത്. നഗരത്തിലെ ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുകയാണ്. ചുരുക്കം ചില ബസ് സർവീസുകൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. യാത്രക്കാർ ഇല്ലാത്തതിനാൽ പല സർവീസുകളും മുടങ്ങുകയും ചെയ്തു. കോവിഡ് വ്യാപനത്തിന്റെ 2ാം തരംഗം ജില്ലയെ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിയന്ത്രണങ്ങൾ കർശനമാക്കാൻ തീരുമാനിച്ചത്. പ്രതിദിന കോവിഡ് ബാധിതരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്ന തോതിൽ തുടരുന്നതിനാലും ഇക്കാര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വാക്സിൻ എടുക്കാൻ പോകുന്നവർ, അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾ, അവരുടെ സഹായി എന്നിവർ രേഖകൾ കാണിച്ച് യാത്ര ചെയ്യാം. ആവശ്യ സാധനങ്ങൾ, പച്ചക്കറികൾ, പാൽ, ഇറച്ചി, മത്സ്യം എന്നിവ വിൽക്കുന്ന കടകൾ നിരോധനാജ്ഞ നിലനിൽക്കുന്ന പ്രദേശങ്ങളിൽ വൈകുന്നേരം 7 മണിവരെയും അല്ലാത്ത പ്രദേശങ്ങളിൽ രാത്രി 9 മണിവരെയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് തുറന്നു പ്രവർത്തിക്കാം. സാധുവായ യാത്രാരേഖകൾ, ടിക്കറ്റുകൾ എന്നിവ സഹിതം കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം യാത്രകൾ. ഗൃഹപ്രവേശനം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയവ കോവിഡ് ജാഗ്രത പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഇവ രജിസ്റ്റർ ചെയ്യാം. അതോടൊപ്പം ചടങ്ങ് നടക്കുന്ന ദിവസം, സമയം തുടങ്ങിയ കാര്യങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ.
പഴയങ്ങാടിയിൽ പോലീസ് പരിശോധന ശക്തമാക്കി. പോലീസ് സ്റ്റേഷൻ അതിർത്തികളിൽ വാഹന പരിശോധന കർശനമാക്കി. കോവിഡ് 19 രണ്ടാംഘട്ട വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പോലീസ് ഇടപെടൽ ശക്തമാക്കിയിരുന്നു. ആവശ്യ സർവീസുകൾ മാത്രമാണ് അനുവദിച്ചത്. ഹോട്ടലുകൾക്ക് പാർസൽ അനുമതി ആയിരുന്നെങ്കിലും മിക്ക ഹോട്ടലുകളും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ പോലീസ് പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിട്ടത്. രാമപുരം, ചെമ്പല്ലിക്കുണ്ട്, മുട്ടം, പാലക്കോട്, പഴയങ്ങാടി, ഏഴോ, മാട്ടൂൽ എന്നിടങ്ങളിൽ പോലീസ് വാഹന പരിശോധന കർശനമാക്കി. പഴയങ്ങാടി CI ഷാജി എസ്, SI ജയചന്ദ്രൻ, പ്രദീപൻ, P വിശ്വനാഥൻ, വത്സരാജൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. കണ്ണൂർ 1 പഴയങ്ങാടി. കോവിഡ് വ്യാപനത്തെ തുടർന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുര കഴിഞ്ഞ ദിവസം അടച്ചതോടെ ക്ഷേത്രവും പരിസരവും ലോക്ക്ഡൌൺ പ്രതീതിയിലായി. ഭക്തജനങ്ങൾ എത്താതായതോടെ ടൂറിസ്റ്റ് ഹോമുകളും കച്ചവട സ്ഥാപനങ്ങളും ബോട്ട് ചിട്ടയും അടക്കം നിർത്തിവച്ചിരിക്കുകയാണ്. April 30 വരെയാണ് പ്രവേശന വിലക്കെങ്കിലും ഇനിയും നീളാനുള്ള സാധ്യതയാണ് കൂടുതൽ. കോവിഡ് വ്യാപനത്തിന്റെ ആദ്യഘട്ടത്തിൽ 8 മാസത്തോളം അടച്ചിട്ട അവസ്ഥയിലായിരുന്നു ക്ഷേത്ര പരിസരം. മാസങ്ങളെടുത്താണ് ഇവയൊക്കെ സാധാരണ നിലയിലെത്തിയത്. എന്നാൽ രണ്ടാം തരംഗത്തിൽ പറശ്ശിനിക്കടവിലും പരിസരത്തും കോവിഡ് കേസുകൾ വർദ്ധിച്ചതോടെയാണ് ക്ഷേത്രത്തിൽ ജനങ്ങൾക്ക് ദർശനത്തിന് വിലക്കേർപ്പെടുത്തിയത്. ഭക്തജനങ്ങൾ എത്താതായതോടെ കച്ചവട സ്ഥാപനങ്ങളും ടൂറിസ്റ്റ് ഹോമുകളും അടച്ചിട്ടു. മികച്ച ടൂറിസം കേന്ദ്രമായ ബോട്ട് ചിട്ടയും അടച്ചതോടെ ലോക്ക്ഡൌണിന്റെ പ്രതീതിയിലാണ് പറശ്ശിനിക്കടവ. ഇവിടെയെത്തുന്ന ജനങ്ങളെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി പേരാണ് ഇതോടെ ദുരിതത്തിലായത്. April 30 വരെയാണ് ക്ഷേത്രത്തിൽ ഭക്തർക്ക് സന്ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ 24 മണിക്കൂറിൽ 64.5 mm മുതൽ 115.5 mm വരെ ലഭിക്കുന്ന ശക്തമായ മഴയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നു മുതൽ April 27 വരെ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ 30 മുതൽ 40 km വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലോടു കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിക്കുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി ജനങ്ങൾ പാലിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. പാനൂർ മൻസൂർ വധക്കേസിൽ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതികളുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കി. കസ്റ്റഡി കാലാവധി തീരുന്നതിനാൽ ഇന്ന് തിരികെ കോടതിയിൽ പ്രതികളെ ഹാജരാക്കി. പ്രതികൾ തമ്മിൽ കൃത്യത്തിന് മുൻപും ശേഷവും ബന്ധപ്പെട്ടതിന്റെ ഫോൺ വിവരങ്ങളാണ് പ്രധാനമായും ക്രൈംബ്രാഞ്ച് ശേഖരിച്ചത്. ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഫോണിലെ കോൾ രേഖകൾ സംബന്ധിച്ച് പ്രതികളോട് ചോദിച്ചറിഞ്ഞു. അതേസമയം കോവിഡ് പോസിറ്റീവ് ആയതിനാൽ കസ്റ്റഡിയിൽ ലഭിക്കാതിരുന്ന ഒന്നാം പ്രതി ഷിനോസിനെ ചോദ്യം ചെയ്യാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. പ്രതിപട്ടികയിലെ പലരെയും ഇനിയും പിടികൂടിയിട്ടില്ല. മൻസൂർ വധവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെ പിടിക്കാൻ പോലീസ് തയ്യാറാക്കുന്നില്ലെന്ന ആരോപണവുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. കണ്ണൂർ 1 തലശ്ശേരി. കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കുണ്ടായ ശക്തമായ ഇടിയിലും മിന്നലിലും തളിപ്പറമ്പ് മേഖലയിൽ വ്യാപക നാശനഷ്ടം. ബക്കളം, ഏഴും, പട്ടുവം തുടങ്ങിയ ഭാഗങ്ങളിലാണ് കനത്ത നാശനഷ്ടമുണ്ടായത്. ബക്കളം കാനൂർ ആനയോട്ടക്കാവിൻ സമീപത്തെ മന്തിയോടത്ത് ബാബുവിന്റെ വീടിന് സന്ധ്യയോടെ മിന്നലേറ്റു. മിന്നലേൽക്കുന്നതിന് അല്പസമയം മുൻപ് വരെ കുടുംബസമേതം വീടിന്റെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. എല്ലാവരും അകത്തേക്ക് പോയ സമയത്ത് മിന്നലേറ്റതിനാൽ വൻ ദുരന്തം ഒഴിവായി. തീകോളം കണ്ട് മുറ്റത്തുള്ള ബൈക്കിന് തീപിടിച്ചെന്നാണ് കരുതിയത്. അയൽവാസികൾ ഓടിയെത്തിയപ്പോഴാണ് മിന്നലേറ്റതാണെന്ന് മനസ്സിലായത്. മിന്നലേറ്റു വീടിന്റെ വയറിംഗ് പൂർണ്ണമായും കത്തിപ്പോയി. ചുമർ ഇന്റർലോക്ക് പാകിയ മുറ്റം ഉൾപ്പെടെ വിണ്ടുകീറിയിട്ടുണ്ട്. 50,000 രൂപയുടെ നാശനഷ്ടം കണക്കാക്കുന്നു. നമ്മൾ എല്ലാവരും കൂടി ഇവിടെ ഇരുന്ന സമയത്ത് കല്ലിൽ ലോറി വന്നതിന് ശേഷം നമ്മൾ അപ്പുറം പോയി തിരിച്ചു വരുമ്പോഴേക്ക് കണ്ട അവസ്ഥയാണ്. ബാബുവിനും മക്കൾക്കും നേരിയ രീതിയിൽ മിന്നലേറ്റു. നഗരസഭ ചെയർമാൻ P മുകുന്ദൻ, വാർഡ് കൗൺസിലർ T മനോഹരൻ, C സുരേന്ദ്രൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. പട്ടുവം മുറിയാത്തോട്ടെ അരിയിൽ UP സ്കൂളിന് സമീപത്തെ KV ശ്രീനിവാസിന്റെ വീടിന് മിന്നലേറ്റ് നാശനഷ്ടമുണ്ടായി. ഏഴോ മെച്ചിൽമൊട്ട ചെന്താര ക്ലബിന് സമീപത്തെ AK മാധവിയുടെ വീടിന് സമീപത്തെ തെങ്ങിനാണ് ഇടിമിന്നലേറ്റ് തീപിടിച്ചത്. വീടിന്റെ പാരപ്പെറ്റ് തകരുകയും ചെയ്തു. തളിപ്പറമ്പ് അഗ്നിശമന നിലയത്തിലെ സീനിയർ ഫയർ ഓഫീസർ ഷാജിയുടെ നേതൃത്വത്തിലെത്തിയ സംഘമാണ് തീയണച്ചത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. രാജ്യത്തെ കോവിഡ് കേസ് 3.5 ലക്ഷത്തിനടുത്ത്. ഓക്സിജൻ ക്ഷാമവും രൂക്ഷം. കൂടുതൽ നടപടിയുമായി കേന്ദ്രം രംഗത്ത്.
സംസ്ഥാനത്ത് ഇന്നും ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യത. വിവിധ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ വൺ നൈറ്റ് എഡിഷൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.